നാടൻ പെറ്റ്യൂണിയയുടെ വിത്തുകൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇപ്പോൾ പുതിയൊരു വീഡിയോയും കൂടി ഇടുകയാണ്, നമ്മൾ എങ്ങനെയാണ് നാടൻ പെറ്റ്യൂണിയയുടെ വിത്തുകൾ എടുക്കുക എന്നുള്ളത്. ദാ കണ്ടില്ലേ, ഈ കാണുന്ന ആ പൂക്കൾ ഉണങ്ങിപ്പോയതിന് ശേഷമുള്ള ആ ഭാഗത്തുണ്ടാവുന്ന ഈ പൂമുട്ട് പോലെ നിൽക്കുന്ന ഭാഗമാണ് അതിൻ്റെ വിത്തുകൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നല്ല പച്ചയായിട്ടുള്ള വിത്തുകളാണ്. അത് ഏകദേശം രണ്ടാഴ്ചയെങ്കിലും എടുക്കും ഒന്ന് ഉണങ്ങാനായിട്ട്. ഉണങ്ങിക്കഴിയുമ്പോൾ ദാ ഇങ്ങനെയാണ് വിത്തുണ്ടാവുക. അത് ആ ചെടിയിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ച് അവിടെയൊക്കെ വീഴും. ഇതതുപോലെ ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്, വിത്തുകളൊക്കെ കുറച്ചൊക്കെ താഴെ പോയി. അപ്പം നമുക്കിനി അതൊന്ന് പൊട്ടിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പെറ്റ്യൂണിയയുടെ വിത്ത് കണ്ടിട്ടുള്ളവർക്കറിയാം തീരെ ചെറിയ പൊടി പൊടി പോലത്തെ വിത്തുകളാണ് ദാ വീഴുന്നത്. കണ്ടോ, ആ ഒരു കളറിൻ്റെ വിത്തുകളാണ് ഈ വീഴുന്നത്. ദാ ഈ ഒരു തണ്ടിനുള്ളിൽ അത്രത്തോളം വിത്തുകളുണ്ടായിരുന്നു. കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളിത് പൊട്ടിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തുകൾ പൂപ്പലടിച്ച് പോകും, പാകിയാലും മുളയ്ക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി ഒരു ബ്രൗൺ കളറ് ആ ഒരു മുട്ടിന് വന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയതിന് ശേഷമേ നമ്മൾ ചെടിയിൽ നിന്ന് അത് പറിച്ചെടുക്കാവുള്ളൂ. എങ്കിലേ നന്നായിട്ട് 100% മുളച്ച് കിട്ടത്തുള്ളൂ. അതായത് ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ഒരു 6 അടി പൊക്കത്തിലുള്ള വൈറ്റ് പെറ്റ്യൂണിയയാണ്. കണ്ടോ, എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റുള്ള ചെടിയാണ്. ദാ അതിൻ്റെയും വിത്തുകൾ ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് അതും കൂടി ഒന്ന് പൊട്ടിച്ച് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നിറയെ വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെടിയിൽ. കണ്ടോ, എല്ലായിടത്തും നമുക്ക് ഇതുപോലെ പൂക്കൾ ഉണങ്ങിയ ഭാഗങ്ങളിലൊക്കെ നമുക്കിതുപോലെ മൊട്ട് കാണാൻ പറ്റും. അത് അത്യാവശ്യം വലിയ ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ ചെടി ആയതുകൊണ്ട് അതിൻ്റെ മൊട്ടിനും അത്രത്തോളം തന്നെ വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വിത്തുകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും, വൈറ്റ് കളറാണ്. Thank you.